എന്റെ കയ്യിൽ ഒരു ഉടുമ്പുണ്ട്. ഈ ഉടുമ്പിനെ ഇപ്പൊ വേട്ടയാടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെയാണ് അത് സ്വാദൊപ്പൻ. ആ ഉടുമ്പിനെ വേട്ടയാടിയിട്ടാ കൊണ്ടുവന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഞാൻ ഇപ്പൊ വേട്ടയാടിക്കൊണ്ടുവന്ന ഉടുമ്പ്, ഈ ഉടുമ്പ് മുഹമ്മദ് ആകുന്ന നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ വാക്കാണത്. നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം പറയണം അതാണ്. അങ്ങനെ മുഹമ്മദ് ആകുന്ന നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കൂല. അതാ പറഞ്ഞത്, ഈ ഉടുമ്പ് മുഹമ്മദ് ആകുന്ന നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കൂല. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഈ അറബിയായ മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ ഈ ഉടുമ്പ് പറയണം. എന്താ പറയേണ്ടത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നറിയണം. എന്നോട് ഒരാൾ വന്നിട്ട് ആ ഡിമാൻഡ് പറഞ്ഞാലും ഞാൻ പറയും വിശ്വസിച്ചില്ലെങ്കിൽ സാരമില്ല, നടന്നു ഉടുമ്പിനെ കൊണ്ട് സംസാരിപ്പിക്കൽ എങ്ങനെ? ഇത് വലിയ സദസ്സാണല്ലോ. ഈ സദസ്സിൽ ആർക്കാ കഴിയാ ഉടുമ്പിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ? സംസാരിപ്പിച്ചാ പോരാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അങ്ങനെ സംസാരിപ്പിക്കണം. എല്ലാവർക്കും തിരിയും പോലെ. ചില ആളുകൾ പറയും ഞാൻ സംസാരിപ്പിക്കുന്ന പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കിക്കും എന്നിട്ട് പറയും ഇത് സംസാരിച്ചതാണെന്ന് പറയും. അത് പോരാ, എല്ലാവർക്കും തിരിയുന്ന ഭാഷയിൽ സംസാരിക്കണം, മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കണം. ആർക്കാ കഴിയാ? ഏത് പുത്തനാശയക്കാരനാ കഴിയാ? ആർക്കാ കഴിയാ? പരസ്യമാണി വെല്ലുവിളിക്കും. കഴിയില്ല എന്നാണ് മറുപടി എങ്കിൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാവലെങ്ങനെ? സുഹൃത്തുക്കളെ, ഈ ഒരു ചാലഞ്ച് കേട്ടപ്പോൾ, ഈ ഒരു ബെറ്റിംഗ് കേട്ടപ്പോൾ, അതാണ് ചാലഞ്ച്. അല്ലാതെ ചെറുപ്പക്കാരാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സമയത്ത് ബെറ്റിംഗ് നടത്തലല്ല. സുബ്ഹാനല്ലാഹ്, ഇന്ന് ടീം വിജയിച്ചാൽ 100,000 രൂപ ബെറ്റിംഗ്. അത് മുസ്ലിം ചെറുപ്പക്കാരന് യോജിച്ചതല്ല. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വെച്ചത് ഇവിടത്തെ ചാലഞ്ച് എന്താണ്, ഇവിടത്തെ ബെറ്റിംഗ് എന്താണ്, ഇവിടത്തെ പന്താഹ്വാനം എന്താണ്, ചലഞ്ച് ബൈ ചലഞ്ച് എന്താണ്? ഈ ഉടുമ്പ് ഹബീബായ തങ്ങളെ മുഖം നോക്കിയിട്ട് പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ, സാധാരണ നേതാവല്ലല്ലോ, സാധാരണ മനുഷ്യരല്ലല്ലോ. ഈ ഉടുമ്പിലേക്ക് നോക്കിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ വിളിയാണ്, ഒരൊറ്റ വിളി, യാ റബ്ബോ യാ റബ്ബോ എന്താ വിളിച്ചത്? ആരെയാ വിളിച്ചത്? മനുഷ്യനെയാണോ? അല്ല, വിളിച്ചത് ഉടാ ഉടുമ്പേ. ആ ഉടുമ്പിനെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഇമാമ ഖാലിയാല കിതാബ് സിഫയിൽ എഴുതി വെച്ചത് കാണാം, ആ ഉടുമ്പ് വ്യക്തമായ ഭാഷയിൽ ഉത്തരം നൽകുന്നു. യസ്മഉഹുൽ ഖൗമു ജമീഅ, ആ ഉടുമ്പ് മറുപടി നൽകുന്നത് അവിടെയുള്ള എല്ലാവരും കേൾക്കുകയാണ്. മനുഷ്യന്റെ ഭാഷയിലാണ് മറുപടി നൽകുന്നത്. ആ ഉടുമ്പ് കൊടുത്ത മറുപടി എന്താണ്? ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാ. തങ്ങൾ വിളിച്ചോ എന്നെ. ഉടുമ്പ് മനുഷ്യ ഭാഷയിൽ സംസാരിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാ, എന്റെ നേതാവായ ഹബീബാനെ പൊന്നാരെ തങ്ങളെ എന്നെ വിളിച്ചോ തങ്ങള്. അതാ ആ മറുപടിയുടെ ആശയം, അത് എന്നെ വിളിച്ചോ തങ്ങള്. ഇതേപോലെയാ തവളക്കൊരു ഭാഷയുടെ സംസാരമുണ്ട്. തവളക്കൊരു സംസാരല്ലേ, തവള കുടുറവ് നടന്നാൽ അതിനൊരു ആശയമുണ്ട്, ദിക്ര ചൊല്ലാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇതുപോലെ ഓരോ മൃഗം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നായ ഒച്ച വെക്കുന്നത് കേട്ടാൽ പട്ടികൾ ഒച്ച വെക്കുന്നത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹിനോടൊപ്പം തന്നെ പറയണം, ആട്ടി ഓടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുകയാണ് എന്ന് പറയണം. കാരണം നായ ഒച്ച വെക്കുന്നത് ശൈത്താനെ കണ്ടപ്പോഴാ, അപ്പൊ അതുകൊണ്ട് പിശാചിന്റെ ശല്യത്തിന് കാവൽ ചോദിക്കണം. അതേ സമയത്ത്
കോഴി വച്ച് വെക്കണത് കേട്ടാലോ, കോഴി കൂകണം കേട്ടാലോ, വേഗം കത്തിയെടുത്തിടക്കാൻ വേണ്ടി പോലല്ല, അത് നിങ്ങളെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ വീട്ടിൽ ആണെങ്കിൽ മറ്റൊരുത്തിന് വീടാങ്ങനെ പറ്റൂ കേട്ടോ, സമ്മതില്ലാതെ പറ്റൂല. വൈദാ സമയത്തും ഒരു കോഴി കൂകണ ശബ്ദം കേട്ടാലോ നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടത്, അള്ളാഹിനോട് നിങ്ങൾക്ക് എന്തൊക്കെ വേണോ നിങ്ങളതൊക്കെ ചോദിച്ചു വാങ്ങണം, ഖൈറായതൊക്കെ ചോദിച്ചു വാങ്ങണം. കാരണം കോഴി കൂകണ സമയത്ത് ദുആർന്നാൽ ആ ദുആക്ക് ഉത്തരണ്ട് നാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ കാരണം കോഴി വെറുതെ കൂകല്ല, കോഴി കൂകാൻ കാരണം നായ കണ്ടത് പിശാചിനെയാണെങ്കിൽ കോഴി കണ്ടത് മലക്കിനെ. അങ്ങനെ ഓരോന്നുണ്ട്. സുബ്ഹാന ജല്ലജലാലു, ഞാൻ ഒമാനിലുള്ള സമയത്താണ് ഇവിടെ ഇങ്ങനെ മെസ്സേജ് വരാം. എന്താ മെസ്സേജ്? നാട്ടിലാകെ ഓക്കിയാണ്, നാട്ടിലാകെ ഓക്കി. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തൊരു കഷ്ടം. ഇവിടെ പിന്നെ പരിസരത്തൊന്നും കടലില്ലാത്തതുകൊണ്ട് ഒന്നും അറിയില്ലാതുകൊണ്ട് ഓക്കി ചണ്ടമാറുത്ത അങ്ങനെ പറഞ്ഞു. കുറച്ചു മുമ്പ് സുനാമി ആയിരുന്നു, പിന്നെ ഓക്കിയായി. സുബ്ഹാന ജല്ലജലാലു, ഞാൻ ഒമാനിലുള്ള സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു, ഇപ്പൊ ലക്ഷദ്വീപിലൊക്കെ ഓക്കിയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഓക്കി വരുന്നത് ഒമാനിലാണ്. ഞാൻ കരുതി പോയി പടച്ചറമ്പ വേണം, സലാമത്തായ മതിയായിരുന്നു. ഒമാനിൽ നിന്ന് നേരിട്ട് പോകുന്നത് യു എയിലേക്കാ. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും വന്നു, ഒമാനിൽ നിന്ന് നേരിട്ട് ഓക്കി പോകുന്ന യു എയിലേക്കാണ്. പിന്നെ രണ്ടു ദിവസം യു എയിൽ ആയതുകൊണ്ട് ഞാൻ സലാമത്തായി വന്നു. അല്ലാഹു തആല പ്രവാസി ലോകത്തിനും നമുക്കൊക്കെ വലിയ ഖൈർ നൽകട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഒരുപാട് പ്രവാസികൾ നമ്മുടെ പരിപാടിയെ നിരന്തരമായി ലൈവിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ലവരായ പ്രവാസികൾ ദുആകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കേരളക്കാരും കർണാടകക്കാരും അല്ലാഹു എല്ലാവർക്കും ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഓക്കി എന്ന് പറഞ്ഞാൽ എന്താ, സത്യത്തിൽ കാറ്റാണ്. അർറീഹു മിൻ റൂഹില്ലാ, കാറ്റ് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വരിക, അത് നിർത്താൻ ഒരു ശാസ്ത്രജ്ഞനും സാധ്യമല്ല. അപ്പൊ കാറ്റിന് രണ്ട് സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? കാറ്റിങ്ങനെ വരും, പക്ഷെ കാറ്റ് വരുമ്പോ രണ്ട് വസ്തു വരും, ഒന്നിരിക്കലോ റഹ്മത്ത് വരും അല്ലെങ്കിൽ അദാബ് വരും. അതുകൊണ്ടാണ് അബീബായ തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത ഒരാശയമില്ല, ലോക നേതാവ് കൈമാറി തരാത്ത ഒരു നിയമമില്ല. ഹബീബായ തങ്ങൾ നിസ്കരിക്കാൻ മാത്രം പഠിപ്പിച്ച നേതാവാണെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റിപ്പോയി. പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ പഠിപ്പിച്ച നേതാവാണെന്ന് മാത്രം കരുതിപ്പോയവർക്ക് തെറ്റുപറ്റിപ്പോയി. ഒരു കാറ്റ് വരുമ്പോ അത് ഏത് പേരിൽ വന്നാലും ശരി, ഓക്കിയല്ല ആക്കിയായാലും ഏത് പേരിൽ കാറ്റ് വരുമ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് മാലോകരോട് വിളിച്ചു പറഞ്ഞ നേതാവാണ് താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത്ത് ജനബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറഞ്ഞു, അർറീഹു മിൻ റൂഹില്ലാ, മനുഷ്യ കാറ്റ് എന്നത് അല്ലാഹുവിൽ നിന്ന് വരുന്നതാണ്, കാറ്റ് അല്ലാഹുവിൽ നിന്ന് വരുന്നതാണ്. ആ വരുന്ന സമയത്ത് കാറ്റിന് രണ്ട് സ്വഭാവമുണ്ട്, തഅതി ബിർറഹ്മതി വബിൽ അദാബ്. ചിലപ്പോൾ കാറ്റ് വരുമ്പോൾ വരുന്നത് റഹ്മത്താണ്, വേറെ ചിലപ്പോൾ കാറ്റ് വരുമ്പോൾ വരുന്നത് അദാബാണ്. അപ്പൊ നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? അല്ലാഹുവിനോട് റഹ്മത്തിനെയും ചോദിക്കണം, അദാബിൽ നിന്നുള്ള കാവലും ചോദിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ആ ഉടുമ്പ് നബിതങ്ങളെ ഭാഷയിൽ, അതേ ജനങ്ങളെ ഭാഷയിൽ സംസാരിക്കുകയാണ്. ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, എന്നെ വിളിച്ചോ നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം ആ ഉടുമ്പിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മൻ തഅബുദു യാ റബ്ബു, അല്ലയോ ഉടുമ്പേ ആരെയാണ് നീ ആരാധിക്കുന്നത്? എന്തൊരു ചോദ്യം, ജനങ്ങളോട് ചോദിക്കണ ചോദ്യ. കാരണം അറബിയായ മനുഷ്യൻ പറഞ്ഞതാണ്, വിശ്വസിക്കണം, ഈ ഉടുമ്പ് വിശ്വസിച്ചാലേ ഞാൻ വിശ്വസിക്കൂ. മന്താഴ്ബുദു യാ റബ്ബു, അല്ല ഉടുമ്പേ ആരാധിക്കുന്നത് ആർക്കാണ്? ആ ഉടുമ്പ് മനുഷ്യ ഭാഷയിൽ സംസാരിക്കുന്നു, ആ ഉടുമ്പ് മനുഷ്യ ഭാഷയിൽ സംസാരിക്കുന്നു.
അല്ലദീ ഫിസ്സമാഇ അർശുഹു വഫിൽ അർളി സുൽത്താനുഹു, വാനലോകത്തിന്റെ അധികാരമുള്ള അല്ലാ, ഭൂമിയിലെ അധികാരമുള്ള അല്ലാ, ആ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്, ആ അല്ലാഹുവിനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്, ആ അല്ലാഹുവിനെയാണ് ഇബാദത്ത് എടുക്കുന്നത്. ഈ ഒരു വാക്കങ്ങ് കേട്ടപ്പോൾ ഹബീബായ തങ്ങൾക്ക് രണ്ടാമതാടി ഉടുമ്പിനോട് ചോദിക്കാനുള്ളത്, അറിയാമോ ഉടുമ്പേ ഞാൻ ആരാണെന്ന് ഉടുമ്പിനറിയാമോ? ആ ഉടുമ്പ് ചിന്തിക്കാതെ മറുപടി പറയുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാ. തങ്ങൾ ആരാണെന്ന് അറിയാതിരിക്കുമോ നബിയെ? അല്ലാഹു തആല പറഞ്ഞയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഉടുമ്പ് ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് പുറമേ രണ്ട് പദങ്ങൾ അങ്ങ് പറഞ്ഞു. എന്താണ് പറഞ്ഞ രണ്ട് പദങ്ങൾ? വഖദ് നജാ മൻ സദ്ദഖക, നബിയെ തങ്ങളെ ആരാണോ വിശ്വസിക്കുന്നത് അവര് രക്ഷപ്പെട്ടുപോയി. അത് ഈ അറബിയമെല്ലേ അങ്ങ് തോണ്ടിയതാണ്, കാരണം അറബി വെച്ചതാണ് കണ്ടീഷന്. ഈ ഉടുമ്പ് വിശ്വസിച്ചാലേ ഞാൻ വിശ്വസിക്കൂ. അപ്പൊ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് പുറമേ ആ അറബിയായ മനുഷ്യനെ തോണ്ടിയിട്ട് ഹബീബായ തങ്ങളെ കുറിച്ചിട്ട് ഈ ഉടുമ്പ് പറയാണ്, വഖദ് നജാമൻ സദ്ദഖക യാ റസൂലല്ലാ, ഹബീബായ തങ്ങളെ വിശ്വസിച്ചവര് രക്ഷപ്പെട്ടുപോയി. പിന്നെ രണ്ടാമതായി വീണ്ടും ഒരു തോണ്ടലാണ്, വഖദ് ഖാബ മൻ കദ്ദബക യാ റസൂലല്ലാ, ഹബീബായ തങ്ങളെ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്തവരാരാണോ, തങ്ങളെ കളവാക്കിയവരാരാണോ, അവരങ്ങ് പരാജയപ്പെട്ടുപോയി. ഈ ഒരു വാക്ക് അറബിയായ മനുഷ്യൻ കേട്ടപ്പോ ഫഅസ്ലമൽ അറബിയു, അറബിയായ മനുഷ്യൻ ഉടൻ തന്നെ പറഞ്ഞു പോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ആ ഉടുമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിപ്പിച്ചുവെങ്കിൽ ഇനി തീരുമാനം നിങ്ങൾക്ക് വിട്ടു തരികയാണ്. വിദ്യാഭ്യാസമുള്ളവരാണല്ലോ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവര്, എജ്യൂക്കേറ്റഡ് ഫെല്ലോസ് ആണല്ലോ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവര്. ഇനി ഞാൻ നിഷ്പക്ഷമായി ചിന്തിക്കാൻ ഞാൻ സദസ്സിന് ഞാൻ സ്വാതന്ത്ര്യം വിട്ടു തരികയാണ്. നിങ്ങളൊന്ന് വിളിച്ചു കൂകുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉടുമ്പിനോട് മനുഷ്യ സംസാരം സംസാരിപ്പിക്കുന്നു. തങ്ങള് സാധാരണ മനുഷ്യരാണോ? ഹബീബായ തങ്ങള് സാധാരണ നേതാവാണോ? മൃഗങ്ങളെ പരിശോധിച്ചു നോക്കിയാല് നബിതങ്ങളെ പ്രിയം വെച്ചവരാണ് മൃഗങ്ങളെല്ലാം. കല്ലുകൾ നബിതങ്ങളെ പ്രിയം വെച്ചത് ചരിത്രത്തിലുണ്ട്. കല്ലുകളെങ്കാലും ഹബീബായ തങ്ങളെ കയ്യിലായാൽ യുസബ്ബിഹുന ഫീ യദി റസൂലില്ലാ, ഹബീബായ തങ്ങളെ കയ്യിൽ കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നു. അതേ കല്ല് വേറെ ഒരാളെ കയ്യിലെത്തിയാലോ തസ്ബീഹ് ചൊല്ലുന്നില്ല. എന്തേ കാരണം? ഹബീബായ തങ്ങളോട് കല്ലിനെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വൃക്ഷങ്ങളെ മാടി വിളിച്ചാൽ ഹബീബായ തങ്ങൾ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് വൃക്ഷങ്ങൾ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൃഗങ്ങളെ വിളിച്ചാൽ അങ്ങോട്ട് വരികയാണ്, വൃക്ഷങ്ങളെ മാടി വിളിച്ചാൽ അങ്ങോട്ട് വരികയാണ്. കാരണം മൃഗങ്ങൾക്ക് ഹബീബായ തങ്ങളോട് ഇഷ്ടമാണ്, വൃക്ഷങ്ങൾക്ക് ഹബീബായ തങ്ങളോട് ഇഷ്ടമാണ്. പർവ്വതങ്ങളെ കുറിച്ച് പറയേണ്ടതില്ല, പർവ്വതങ്ങളെ കുറിച്ച് പറയേണ്ടതില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്.
പിന്നിൽ ശത്രുക്കൾ ഓടി വരികയാണ് മുത്തുനബി തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്തുള്ള സബീർ പർവ്വതം, ആ പർവ്വതത്തിൽ കയറിയിട്ട് ഹബീബായ തങ്ങൾ ഒളിച്ചിരിക്കുമ്പോൾ ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോ ആ സബീർ പർവ്വതം തങ്ങളോട് പറയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാ, തങ്ങൾക്ക് സലാമുണ്ട്. ഇഹ്ബിതു മിന്നീ, ഈ പർവ്വതത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോയിക്കോ നബിയേ, ഈ പർവ്വതത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോകൂ നബിയേ. എന്തേ കാരണം? ഇത് വിശാലമായ പർവ്വതമല്ല, ഇതൊരു ഇടുങ്ങിയ പർവ്വതമാണ്, ഇതൊരു ചെറിയ പർവ്വതമാണ്. ഈ പർവ്വതത്തിൽ ഹബീബായ തങ്ങൾ ഒളിച്ചിരുന്നോ ശത്രുക്കൾ വേഗം തങ്ങളെ കണ്ടുപോകും. അവരെങ്കാലും തങ്ങളെ കണ്ടിട്ട് വഖത്തലൂക്ക, ഹബീബായ തങ്ങളെ അവരെങ്കാലും കൊന്നു കളഞ്ഞ മുത്തുനബി തങ്ങളുടെ രക്തമെങ്കാലും സബീർ പർവ്വതമാകുന്ന എന്റെ പുറത്തു കൊണ്ടാ എനിക്ക് സഹിക്കാൻ വയ്യ നബിയേ, ഇഹ്ബിതു മിന്നീ, ഇറങ്ങിപ്പോകൂ നബിയേ. പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ബഹുമാന്യരായ ഉമ്മമാരെ, ഉപ്പമാരെ, നല്ലവരായ സഹോദരിമാരെ, സബീർ പർവ്വതത്തിൽ കയറിയ നേതാവ് താഴോട്ടെങ്ങിറങ്ങിയിട്ട് ഈ ഇടത് ഭാഗത്തേക്ക് അങ്ങ് നോക്കുമ്പോ അല്ലാ അല്ലാ, ആ ഇടത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതമേതാണ്? ചരിത്ര പ്രസിദ്ധമായ സംഭവ ബഹുലമായ ഹിറാഗ് പർവ്വതമാ. ഹബീബായ നേതാവിന്റെ ഇടത് ഭാഗത്ത് സ്ഥിതി ചെയ്യുകയാണ്. വലത് ഭാഗത്ത് സബീർ പർവ്വതമാണെങ്കിൽ ആ സബീർ പർവ്വതത്തിന്റെ ഇടത് ഭാഗത്താണ് ചരിത്ര പ്രസിദ്ധമായ ഹിറാഗ് പർവ്വതമുള്ളത്. ആ പർവ്വതം ഹബീബായ തങ്ങളെ കാണുകയാണ്. സബീർ പർവ്വതത്തിൽ കയറിയ നേതാവ് താഴോട്ട് ഇറങ്ങി വരുന്ന രംഗോ ഇടത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹിറാഗ് പർവ്വതം കാണുമ്പോ ഹബീബായ തങ്ങളെ ഹിറാഗ് പർവ്വതം വിളിക്കുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാ. നേതാവായ നബിയേ, സങ്കടപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, വ്യാകുലപ്പെടേണ്ടതില്ല, കുണ്ഠിതപ്പെടേണ്ടതില്ല. സബീർ പർവ്വതം മാത്രമല്ല ഇവിടെയുള്ളത്, ഞാൻ ഹിറാഗ് പർവ്വതമാണ്, ഞാൻ പരന്നു കിടക്കുന്ന മൗണ്ടൈനാണ്, ഞാൻ വിശാലമാടി കിടക്കുന്ന ഹില്ലാണ്. ഹബീബായ തങ്ങൾ എന്റെ പുറത്ത് കയറിയിട്ട് ഒളിച്ചിരുന്നാൽ ഒരു ശത്രുവിനും തങ്ങളെ കാണാൻ പറ്റൂല്ല, ഒരു ശത്രുവിനും തങ്ങളെ ദർശിക്കാൻ പറ്റൂല്ല. ഹലുമ്മണിലയ്യ യാ റസൂലല്ലാ, എന്റെ ചാരത്തേക്ക് വരൂ നബിയേ, എന്റെ പാർശ്വ ഭാഗത്തേക്ക് വരൂ നബിയേ, എന്റെ അരികിലേക്ക് വരൂ നബിയേ. ഹിറാഗ് പർവ്വതം ലോക നേതാവിനെ അങ്ങ് മാടി വിളിക്കുകയാണ്. കണ്ടില്ലേ ചെറുപ്പക്കാരെ, സബീർ പർവ്വതം മുത്തുനബി തങ്ങളെ പ്രിയം വെച്ചത് കണ്ടില്ലേ? ഇടത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹിറാഗ് പർവ്വതം ഹബീബായ തങ്ങളെ പ്രിയം വെച്ചത് കണ്ടില്ലേ? പർവ്വതങ്ങൾ പോലും നബി തങ്ങളെ പ്രിയം വെച്ചു. ആ ഹിറാഗ് പർവ്വതത്തിലാണല്ലോ ഗുഹയുള്ളത്, ആ ഗാര സൗറാഗെന്ന ഗുഹ. ആ ഗുഹയുടെ ഉള്ളിൽ ഹബീബായ തങ്ങൾ ഇരിക്കുകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഗുഹയുടെ ദ്വാരത്തിൽക്കൽ വന്നിട്ട് രണ്ട് മാടപ്രാവ് നബി തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. ആ രണ്ട് മാടപ്രാവ് നബി തങ്ങൾക്ക് കാവല് നിൽക്കുകയാ. ഒന്ന് ആണ് മാടപ്രാവാണ്, രണ്ട് പെണ്ണാണ്. ആ രണ്ട് മാടപ്രാവ് നബി തങ്ങൾക്ക് കാവല് നിൽക്കുന്നത് എന്തിനാണ്? ഇവിടെ വരുന്ന ശത്രുക്കൾ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നു പോകരുത്, കാരണം ഗുഹയുടെ ഉള്ളിലുള്ളത് ആരാണ്? ലോക നേതാവാണ്. സമീനോ സമാൻ തുമാരേ ലിയേ, മഖീനോ മഖാൻ തുമാരേ ലിയേ, ബനെ ദോ ജഹാൻ തുമാരേ ലിയേ, താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാ ജനബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞങ്ങൾ ഗുഹയുടെ ഉള്ളിലിരിക്കുകയാണ്. അതുകൊണ്ട് ഹബീബിനെ കാവൽ നിൽക്കുകയാണ് മാടപ്രാവകള്. ഇതൊക്കെ കാലെഴിയാതെ ഞങ്ങളെ കിതാബു ശിഫാ ഫി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അപ്പോഴാണ് മാടപ്രാവ് ഗുഹയുടെ വാതിൽക്കൽ നിൽക്കുന്ന രംഗം കണ്ടപ്പോ അങ്ങോട്ട് വരുന്നു. എന്റെ ഭാഷയിൽ ബന്നാത്ത എന്ന് പറയൂ, നിങ്ങളെ ഭാഷയിൽ ചിലന്തി എന്ന് പറയുന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബന്നാത്ത അവിടെ വന്നു, ചിലന്തി എന്ന ജീവി അവിടെ വന്നു. ആ ബന്നാത്ത വന്നിട്ട് എന്താ ചെയ്തത്? ആ ചിലന്തി വന്നിട്ട് എന്താ ചെയ്തത്? ഗുഹയെ, ഗുഹയുടെ വാതിലിനെ, ഗുഹയുടെ ദ്വാരത്തെ ബന്നാത്ത വിലകെട്ടുന്നു, ചിലന്തി വിലകെട്ടുന്നു. എന്തേ കാരണോ? മഹബ്ബത്തു റസൂലില്ലാഹ്, ഹബീബായ നേതാവിനോടുള്ള സ്നേഹമാണ്, നേതാവിനോടുള്ള അനുരാഗത്തിന്റെ അനന്യമായ നിദർശനമാണ്, ആ നേതാവിനോടുള്ള പ്രണയമാണ്. ആ ചിലന്തി വിലകെട്ടിയത് എന്തിനാണെന്നറിയോ മുഅ്മിനീങ്ങളെ? ഇവിടെ ശത്രുക്കൾ എങ്കാലും വന്നാൽ, ഈ ഗുഹയുടെ ദ്വാരത്തിങ്കൽ എങ്കാലും വിലകെട്ടിപ്പോയാൽ ശത്രുക്കൾ മനസ്സിലാക്കുകയാണ് അകത്ത് ആരുമില്ല. എന്തേ കാരണോ? അകത്ത് ആൾ താമസമുണ്ടെങ്കിൽ ഇവിടെ ചിലന്തി വിലകെട്ടൂലല്ലോ. അകത്ത് ആൾ താമസമില്ലാത്തത് കൊണ്ടാണ് ചിലന്തി വിലകെട്ടിയിട്ടുള്ളത്. ശത്രുക്കൾ അങ്ങോട്ട് കടന്നു ചെല്ലാം പാടില്ല എന്നാഗ്രഹിച്ച ചിലന്തിയെ മറക്കാൻ പറ്റുമോ? എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. ഒരൽപനേരം അങ്ങ് കഴിയുമ്പോഴേക്ക് തങ്ങൾ വേദിയിൽ വരികയാണ്. മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച സർവമഹാന്മാരും ഉന്നതമായ സ്ഥാനത്ത് എത്താനുള്ള കാരണമാരാണ്? ആദിയമൈത്തേ നൂറുള്ളാ അഹ്മദ് നബിയിൽ സ്വല്ലല്ലാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ ആദരവായ നബിയുള്ളാ ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബിറസൂലില്ലാ ആമന്ന ബിറസൂലില്ലാ. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച സർവമഹാന്മാരെ പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാം ഇഷ്ഖിലായി ജീവിച്ചവരാണ്. സുബ്ഹാനല്ലാഹ്, അറിയില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഒരു പുരുഷായുസ് മുഴുവനും ഈ സമുദായത്തിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട എസ് വൈ എസ്സുകാരേ, പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ എസ് എസ് എഫിന്റെ സഹപ്രവർത്തകര്, താജുൽ ഉലമാനെ മറക്കാൻ പറ്റൂല, താജുൽ ഉലമാനെ മറക്കാൻ പറ്റൂല. ഹബീബായ തങ്ങളെ ഇഷ്ടിലായി ജീവിച്ച മാന ആദരണീയരായ തങ്ങളവരുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു തആല തങ്ങളവരുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സർവ നേതൃത്വത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സും. شكر علينا ما دعا لله داعي. الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد. മഹാനായ സയ്യിദുന തങ്ങളവറുകൾ നമ്മുടെ മഹത്തായ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി തങ്ങളവറുകളുടെ നീണ്ട ഉപദേശവും ഭക്തി നിർബലമായ നാമൊക്കെ ആഗ്രഹിച്ചിരുന്ന ദുആയാണ് നടക്കുന്നത്. അല്ലാഹുവേ, തങ്ങളവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞാനെന്റെ സംസാരം നിർത്തുകയാണ്. പറഞ്ഞു വന്നത് സർവമഹാന്മാരുടെയും ഉയർച്ച മഹബ്ബത്തിലൂടെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹബ്ബത്ത് വെച്ചതിലൂടെയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ബഹുമാനപ്പെട്ട പൊസോട്ടുതങ്ങൾ, അങ്ങനെ സർവമഹാന്മാരുടെയും ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത് അതാ
ഇന്ന് നിങ്ങൾ നോക്കൂ, നമുക്ക് എല്ലാവർക്കും നേതൃത്വം നൽകുന്ന ആദരണീയരായ ഷൈഖുന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. ഉസ്താദ് അവരുടെ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യം എന്താണ്? അതും മഹബത്താണ്. ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തുന്നു, ഇനി ഇവിടെ പറയാൻ നേരമില്ല. അതും മഹബത്താണ്. മർക്കസിന്റെ റൂബി ജൂബിലി സമ്മേളനത്തിന്റെ പ്രചാരണം കൂടി ഈ പരിപാടിയിൽ നടക്കുകയാണല്ലോ. അതിന്റെ റൂബി ജൂബിലി സമ്മേളനം നടക്കുമ്പോൾ എത്ര ഉയർന്ന സ്ഥാനത്തേക്കാണ് മർക്കസ് എത്തിയിട്ടുള്ളത്! ഒരു കാലത്ത് മർക്കസിൽ പഠിച്ചിറങ്ങുന്ന പണ്ഡിതന്മാര് സഖാഫികളെ മാത്രമാണെങ്കിലും ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, ഉസ്താദിന്റെ അവിശ്രാന്ത പരിശ്രമം കൊണ്ട് ഒരു പണ്ഡിതർ സഖാഫിയായി പുറത്തു വരുന്നതോടുകൂടെ, LLB പദവിയോടുകൂടെ അഡ്വക്കറ്റായി പുറത്തു വരുന്നു. നിയമപീഠത്തിൽ കയറിയിരിക്കാൻ പണ്ഡിതന്മാരെ വാർത്തെടുത്തൊരു പണ്ഡിതരുണ്ടെങ്കിൽ സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദാണ്. മുഅ്മിനീങ്ങളെ, അവിടുത്തെ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യം എന്താണ് എല്ലാവർക്കും അറിയാം. മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, മർക്കസിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വഹീഹുൽ ബുഖാരി എത്ര ഒരു മനോഹരമാണ്! സ്വഹീഹുൽ ബുഖാരിയുടെ ക്ലാസ് ഒരു ദിവസം ഉസ്താദിന്റെ ഭാഗത്ത് നിന്നില്ലാതെയായാൽ അന്ന് ഉസ്താദിന് വല്ലാത്തൊരു വിഷമമാണ്. സ്വഹീഹുൽ ബുഖാരി ക്ലാസ്സിന് ഉസ്താദ് നേതൃത്വം നൽകിയാലോ വല്ലാത്തൊരു ബഹുമാനമാണ്, വല്ലാത്തൊരു ആവേശമാണ്. കാരണം സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ളത് എന്താണ്? അഹദീസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ ഹദീസുകളാണ്. ആദരണീയരായ ഗുരുവര്യർ, ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദ് നേതൃത്വം നൽകുന്ന ഇർഷാദിയ എന്ന മഹത്തായ സ്ഥാപനമുണ്ട്. അതിന്റെ ഒക്കെ നേതൃത്വലപ്പത്തിരിക്കുന്ന വ്യക്തിത്വമാണ് ആദരണീയരായ സയ്യിദുന തങ്ങൾ ഉസ്താദ്. അറിയുമോ, അതിന്റെ സിൽവർ ജൂബിലി സമ്മേളനം ഈ അടുത്ത് നടന്നപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ് ആ മഹത്തായ വേദിയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, എന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയുടെയും പ്രധാനപ്പെട്ട കാരണം സ്വഹീഹുൽ ബുഖാരിയാണ്. കാരണം മംഗലാപുരത്തേക്ക് വന്നാലും അങ്ങോട്ട് തിരുവനന്തപുരത്തെത്തിയാലും ബുഖാരി മുടങ്ങാറില്ല. ബുഖാരി മുടങ്ങിയാൽ ഉസ്താദിന് വിഷമമാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഉസ്താദ് അവിടെ നിന്ന് പറയണേ, ആ ബുഖാരി ക്ലാസ് എനിക്ക് ആവേശമാണ്. ആ ബുഖാരി ക്ലാസ്സിൽ വെച്ച് ഞാൻ എന്റെ കുട്ടികളെ കൊണ്ട് മദഹ് പാടിപ്പിക്കും, മദഹ് ചൊല്ലിപ്പിക്കും. ഹബീബായ തങ്ങളെ കുറിച്ചുള്ള മദഹാണ്. കുട്ടികളങ്ങ് സ്റ്റേജിൽ കയറിയിട്ട് മദഹ് പാടിയാൽ കീശയിലുള്ള പൈസ എങ്ങെടുത്ത് ഹദിയയായി കൊടുക്കുന്നു. അത് സ്വഹാബത്ത് പാടി പുകഴ്ത്തിയപ്പോ ലോക നേതാവ് കാണിച്ചതാണ്. സഹോദരന്മാരെ, ഉസ്താദവരുകൾ പറയുന്നു, എന്റെ ഒരേ ഒരാഗ്രഹം ആ സ്വർഗത്തിലങ്ങെത്തിയാൽ, സ്വർഗത്തിൽ എനിക്കെന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് കുറച്ച് ഇൽമ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളെ വേണം. അവരെ മുന്നിലിരുത്തിയിട്ട് എനിക്കവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കണോ? നിങ്ങൾ നോക്കൂ, ഉസ്താദിന്റെ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്താണ്. ആ വഴിയിൽ നാം എല്ലാവരും സഞ്ചരിക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഉണർത്തി. മർക്കസിന്റെ റൂബി ജൂബിലി സമ്മേളനം ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കുകയാണ്.
നിങ്ങളൊക്കെ സഹകരിക്കണം എന്ന് ഈ വൈകിയ വേളയിൽ ഉണർത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുന്നു. മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ച് പ്രവർത്തിക്കണം, എല്ലാവരും ഐക്യത്തോടെ പ്രവർത്തിക്കണം, സർവസാധാതുക്കളെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം, മുസ്ലിം കൂട്ടായ്മയെ ഭിന്നിപ്പിക്കരുത്. സുന്നത്ത് ജമാഅത്തിന്റെ സർവ കൂട്ടായ്മ ഒന്നിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആകി ചെയ്ത് നിർത്തുന്നു. ആദരണീയരായ തങ്ങൾ ഉസ്താദ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ളത് കൊണ്ട് നമ്മോട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് സംസാരിക്കും. അവിടുത്തെ ഉപദേശം കേൾക്കാനാണ് നിങ്ങളൊക്കെ ഇത്രയും നേരം കാത്തിരുന്നത്. അല്ലാഹു അവിടുത്തെ തണൽ നമുക്കെല്ലാവർക്കും നിലനിർത്തി തരുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ഈ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യം എന്താണ്? ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി സദസ്സുകൾക്ക് ആത്മീയ നേതൃത്വം നൽകുകയാണ്. എന്താണ് അതിന്റെ കാരണം? എല്ലാവരും തങ്ങളെ ആഗ്രഹിക്കുകയാണ്, തങ്ങളെ ചാരത്ത് പോകാൻ കൊതിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത വന്നു. ഞാൻ ആ വാർത്ത വായിച്ചു. വിദേശത്ത് താനൂർ ഭാഗത്തുള്ള ഒരാള്, നിങ്ങൾ മനസ്സിലാക്കണം, മലയാള പത്രത്തിൽ വന്നതാണ്. താനൂർ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തിരൂർക്കടുത്ത് താനൂർ എന്നൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ പരിസരത്തുള്ള ഒരാള് വിദേശത്ത് പോയി, സൗദിയിൽ പോയി. അയാൾ പോയി അവിടെ ജോലി ചെയ്യുകയാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ അയാളെ കുറിച്ച് ഒരു വിവരവുമില്ല. വീട്ടുകാർക്കറിയില്ല എവിടെയാ ഉള്ളതെന്ന് അറിയില്ല. നാട്ടുകാർക്കും അറിയില്ല. വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്ക് പോലും അറിയില്ല എവിടെയാണ് ഈ ചങ്ങാതി ഉള്ളത് എന്ന്. വല്ലാത്തൊരു പ്രയാസം. കൂട്ടത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, വീട്ടിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇല്ലാതെയായി പോയാൽ അതിന്റെ ഒരു പ്രയാസം എത്രയാണ്. അയൽ വീട്ടിൽ ഒരാൾ ഇല്ലാതെയായി പോയാൽ, കാണാതെയായി പോയാൽ അതിന്റെ പ്രയാസം എത്രയാണ്. ആ സമയത്ത് പത്രത്തിൽ വന്നത് എന്താണെന്നറിയോ? ദിവസങ്ങൾ കഴിഞ്ഞ് ആ വീട്ടുകാർ ആദരണീയരായ സയ്യിദുന തങ്ങൾ ഉസ്താദിനെ സമീപിച്ചു. തങ്ങൾ ഉസ്താദ് അവരോട് പറഞ്ഞു, 4 മാസക്കാലം നിങ്ങൾ ഖുർആൻ ഓതു, സ്വലാത്ത് ചൊല്ലു, ഇൻഷാഅല്ലാഹ് എത്തിയേക്കും. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞതാണ്. പത്രത്തിൽ വന്നു. അവരോട് പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വെറുതെയല്ല, കള്ളക്കഥയല്ല, പത്രത്തിൽ തോന്നിയത് എഴുതിവിട്ടതല്ല. സാദാത്തുക്കൾ കള്ള കൊടുക്കുന്ന പവറാണ്, അവരുടെ നാവുകൾ കള്ള കൊടുക്കുന്ന മഹത്വമാണ്. 4 മാസം പൂർത്തിയാകാൻ 1 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. 4 പകലായാൽ 4 മാസം അങ്ങ് പൂർത്തിയാകുന്നു. അന്ന് രാത്രി വിവരം കിട്ടി. ആ ചെറുപ്പക്കാരൻ എവിടെയാണെന്ന് അറിഞ്ഞു, തിരിച്ചെത്തി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, 4 മാസം എന്ന് പറഞ്ഞാൽ 4 മാസം തന്നെ, അതിന്റെ അപ്പുറം 1 ആഴ്ച പോകാനില്ല. അത് മഹാന്മാരായ സാദാത്തുക്കൾക്ക് അല്ല കൊടുത്ത പവറാണ്. അതാണ് പായാറ് തങ്ങൾ ഉസ്താദ്. അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. അവിടുത്തെ